വള്ളടിക്കാരൻ ബാവ. ആ അപ്പൊ ഇത് പറയുമ്പോ നിട്ടും, എന്താ പോയി ചങ്ങ ഇങ്ങനെ പറഞ്ഞു. എന്റെ വർക്ക് തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നു, അതായത് കുടിവെള്ളം. കുടിവെള്ളം അല്ലാതെ തണ്ണി അതല്ല പറഞ്ഞു. വാട്ടർ ബാവ അല്ലെങ്കിൽ വെള്ളം ബാവ, വള്ളടിക്കാരൻ ബാവ. എന്റെ ടിക്ടോക്ക് നെയ്മ തന്നെയായിരുന്നു വള്ളടിക്കാരൻ ബാവ. അങ്ങനെ നമ്മൾ അറിയാത്ത ആൾക്കാർ കുറെ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ കളിക്കാൻ പോകുന്ന ടിക്ടോക്ക് ബൂട്ടിങ് ചെയ്തു. അങ്ങനെയുണ്ട്, അത് നമ്മൾ അങ്ങനെയാണല്ലോ. എന്തോ സംഭവം വരുന്നുണ്ട് ടിക്ടോക്ക്. മനസ്സിലായി, പറഞ്ഞൂലേ കാണുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എത്താപ്പാ ചോദ്യം. ഓരോണ്ട് നമ്മളില് എന്റെ നാട്ടുകാർ ഫുൾ സപ്പോർട്ടാണ്. വെള്ളടി ബാവൻ എപ്പോഴും സപ്പോർട്ട്. പിന്നെ ഫുൾ സപ്പോർട്ട് നാട്ടുകാർ. എന്റെ നാട്ടിലെ ഒരുവിധം കാരണന്മാരും ചെക്കന്മാരും ഒക്കെ അഭിനയിച്ചു. എല്ലാം ഞാൻ വീഡിയോ കയറ്റി. പൊന്നാര മക്കളെ എന്താ സംഭവിച്ചാൽ, ഒരു യൂട്യൂബ് ഒരു ഒന്നര രണ്ട് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ഒരു ക്യാമറമാൻ ഒരു എഡിറ്ററും വേണം. ഓൾക്ക് ഒരു ശമ്പളം കൊടുത്ത് നമ്മൾ നിർത്തുമ്പോഴത്തേന്, അത് മാത്രമല്ല നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വെള്ളം കഴിഞ്ഞാൽ വാങ്ങി കൊടുക്കും മതിയല്ലോ. ഇത് കഴിയുമ്പോഴത്തേന് ഇതിമൊന്നും ഒത്തും കിട്ടൂല. നമ്മൾ പേരേക്ക് കൊണ്ടാക്കാൻ, ഇന്ന് വരെ എന്റെ പേരേക്ക് യൂട്യൂബ് പൈസ ഞാൻ കൊണ്ടുവച്ചിട്ടില്ല. എനിക്ക് രണ്ട് ഡെക്സീൽസ് ഉണ്ടേനി. ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു വാടക പെരിയിലാണ്. ഞാൻ നിൽക്കുന്നത് ഒരു പാടത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു തോട്ടത്തിൻ്റെയും നടുവിലാണ്. സാധാരണക്കാരുടെ വീഡിയോകൾ ഇറക്കി സാധാരണക്കാരിലേക്ക് കയറി ചെന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായ സ്ഥാനം പിടിച്ചു പറ്റിയ ഒരാൾ. മലപ്പുറത്തെ മേൽമുറി എന്നുള്ള പ്രദേശം, അവിടുത്തെ 27 എന്ന സ്ഥലത്ത് നിന്ന് ബാവ മലപ്പുറം എന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുകയാണ്. കൊറോണ കാലയളവിലൊക്കെ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്ത് ചെറിയ ചെറിയ ഡ്യൂറേഷനിൽ ആളുകളെ ത്രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന വീഡിയോകളാക്കി മാറ്റി. മുനീറിനെയും ഫാറൂഖിനെയും ലാലയെയും പോലുള്ള ആളുകളുടെ കൂടെ അദ്ദേഹത്തെ നമ്മൾ പിന്നെ കണ്ടു. ഇത്തരത്തിലൊരു പ്രദേശം ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ വീഡിയോകളാണ് അവർ കൊണ്ടുവരാറ്. നമ്മൾ ഇന്നലെ എങ്ങാനും കേട്ടുപോയതോ അല്ലെങ്കിൽ കണ്ടു മറഞ്ഞതോ ആയ പല സംഭവങ്ങളും നമുക്ക് വീഡിയോ ദൃശ്യാവിഷ്കാരങ്ങളിലൂടെ അവർ തന്നു. തീർച്ചയായും ബാവയെ നമുക്ക് പരിചയപ്പെടാം. ബാക്കി മദ്രസ അറബി നമുക്ക് അറിയുള്ളേ. എന്താ വിശേഷം? സുഖമാണ്, സന്തോഷമാണ്. ഹാപ്പി. മലപ്പുറത്ത് മേൽമുറി എന്ന് പറയുന്ന സ്ഥലം, എന്താണ് ഇതിന്റെ മുന്നേ ഉള്ള ജോലി എന്നുള്ളത് എനിക്ക് പോലും അറിയൂല. കാരണം ഞാൻ പോലും കാണുന്നത് ഈ മൊബൈലിലുള്ള ഒരു ഭാവനയാണ്. അപ്പൊ അത് കൂടുതലായിട്ട് നമുക്ക് ഈ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ബാവ മലപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് വരുന്നത് മലബാർ ചങ്ക്സ്. മലബാർ ചങ്ക്സ് എന്നാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒറിജിനലി ആ നിറം മങ്ങിയ ആധാർ കാർഡിൽ ഒരു ഫോട്ടോ, അതിലൊരു പേരും ഉണ്ടായിരിക്കും. ആ പേരെന്താണ്? അതായത് ഇപ്പോ നമ്മളെ നാട്ടില് എല്ലാരും മൊബൈൽ നോക്കിയാലും ബാവ മലപ്പുറം എന്ന് കാണും. പക്ഷെ അതിന് മുമ്പ് മൊബൈൽ നോക്കിയാൽ എന്തേ പേര്? പ്രേക്ഷകരെ മുമ്പ് പറഞ്ഞു പോയപ്പോ വള്ളടിക്കാരൻ ബാവ. അപ്പൊ ഇത് പറയുമ്പോ നിട്ടും. എന്താ പോയി ചങ്ങ ഇങ്ങനെ പറഞ്ഞു. എന്റെ വർക്ക് തന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നു, അതായത് കുടിവെള്ളം. കുടിവെള്ളം അല്ലാതെ തണ്ണി അറിയാമാണ് അല്ലേ? അതായത് ബൊലോറ പിക്കപ്പില് ടാങ്ക് കയറ്റിട്ട് നാട്ടിൽ പോയി സപ്ലൈ ചെയ്യാം. ചെങ്കല്ലും കൂടി ക്രഷർ, വീടുകൾക്ക്, സൈറ്റ് വർക്ക്. അപ്പൊ എല്ലാരും മൊബൈൽ ചെയ്തേക്കും വാട്ടർ ബാവ അല്ലെങ്കിൽ വെള്ളം ബാവ, വള്ളടിക്കാരൻ ബാവ. എന്റെ ടിക്ടോക്ക് നെയ്മ തന്നെയായിരുന്നു വള്ളടിക്കാരൻ ബാവ. അങ്ങനെ നമ്മൾ അറിയാത്ത ആൾക്കാർ കൂടെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണേ. ഇതിലുള്ള ആൾക്കാർ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മീതയിൽ ആൽക്കോൾ ഇല്ലാത്ത നല്ലൊരു വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ മീതയിൽ ആൽക്കോൾ ഉള്ള വെള്ളത്തിന്റെ അപരനായിട്ടാണ് നമ്മളെ പല ആളുകളും കണ്ടത്. ഞാൻ കറാമത്ര ഉസ്തായി അഭിനയിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് ആ ഹറാമാണ് സാധനക്കാ. കേൾക്കാൻ തന്നെ പറ്റില്ല നമുക്ക്. പറഞ്ഞോളി, ഇന്നടുത്ത് വെച്ചോളി. അപ്പൊ അങ്ങനെയാണ് പേര് കിടക്കുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് ഒരു വരവ്? ഇതിലേക്ക് വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ചരിത്രം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കലാപരമായിട്ട് എനിക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല. അത് ഇന്നുമില്ല, അന്നുമില്ല കേട്ടോ. സ്കൂൾ കുറച്ച് കാലത്ത് ഒരു യൂത്ത് ഫെസ്റ്റിൽ ഒരു സ്പോർട്സ് തുണി ഞാൻ പങ്കെടുക്കില്ല. അന്നുകൊണ്ട് സിനിമ കൂടെ ആളാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ടിക്ടോക്ക് വന്നല്ലോ. അപ്പൊ നാട്ടിലെ ചക്കന്മാർക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അതിനൊക്കെ. അപ്പൊ ആൾക്കാർ മുമ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇത് ആളുകൾ ഫോൺ മാത്രമല്ലോ ആളുള്ളൂ. അപ്പൊ ഞാൻ തന്നെ ഒരു പാട്ടിട്ടാടെ ചൂണ്ടനക്കാൻ തുടങ്ങി. ഒരു മനസ്സം കാണൂല, ആകെ നാലഞ്ച് ആൾക്കാരാണ്. അതിന് ഞാൻ പിടിച്ച് കഴിക്കടിച്ചാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്നൊക്കെ പിന്നെ ഒരു ഇതുണ്ടായല്ലോ, അത് ടിക്ടോക്കിലൊക്കെ ഒരു ഇത് വരും. അതായത് സപ്പോർട്ട് ഇല്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അനുഭവം ഞാൻ പറയട്ടെ കൂടെ. ഞാൻ എന്താ അങ്ങനെ അത് വന്നു നമ്മള് ടിക്ടോക്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അതിന് നമ്പർ കൊടുത്തു. ഒരു അനക്കൂല, പിന്നെ ചങ്ങ ഞാൻ വിളിച്ചാൽ ഫോൺ കൊടുക്കൂല എന്റെ വീട് കണ്ടിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ഫാറൂഖിന്റെ മുനീറിന്റെയും നമ്മളെ വീട് നമ്മൾ കാണുന്നത്. കാരണം അത് കണ്ടപ്പോ നമ്മൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഫോണോ കാര്യങ്ങളില്ലല്ലോ. നമ്മൾ പന്തളിച്ചാൽ പോയി കഴിഞ്ഞാൽ പാർത്തരമ്പത്ത് കളി കഴിഞ്ഞാല് ആ ഇരുത്തം നമ്മൾ എന്താ യേശാവണ പോയി ഇരിക്കും, വർത്തമാനം ഇരിക്കാണല്ലോ. അപ്പൊ നമ്മൾ പണ്ടായി ഡയലോഗ് അടിച്ചു കൊടുക്കുന്ന ആൾക്കാരാ. വീട് പറയുമ്പോൾ തമാസറിയും. അപ്പൊ ഇത് കണ്ടപ്പോ ഇച്ച് തോന്നി ഇത് നമ്മളെ ജീവിതം തന്നെയാണല്ലോ. അങ്ങനെ ഓരോ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്ത് ചങ്ങ എടുത്ത ഒരു താല്പര്യം. അപ്പൊ നമ്മളെ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇതൊന്നും നിർത്തി മക്കളെന്ന്. അങ്ങനെ ഓല എടുത്തെന്ന് കണ്ട് ഫസ്റ്റ് ഇട്ട വീഡിയോ ഒക്കെ 20K ടേക്കണം കിട്ടി. അതിൽ പിന്നെ ടിക്ടോക്കിൽ അങ്ങനെ കയറി പോയി.
അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക്. അപ്പൊ തന്നെ നിന്നു ഞാൻ ക്ലിക്ക് ആയപ്പോൾ ടിക്ടോക്ക് ബൂട്ടിങ് ചെയ്തു. അങ്ങനെയുണ്ടല്ലോ എന്തോ സംഭവം വരുന്നുണ്ട് ടിക്ടോക്ക്. മനസ്സിലായി പറഞ്ഞു പോലെ പറഞ്ഞു. അപ്പൊ അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തി. അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അധികം കുറവാണ്, ഞാൻ പിന്നെ യൂട്യൂബ് തുടങ്ങിയിരിക്കണം. യൂട്യൂബിലേക്കാണ് കൂടുതലായിട്ട്. ബാവയുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിവാദങ്ങൾ വിട്ടൊഴിയാത്ത കുറെ വീഡിയോകളുണ്ട്, പല കമന്റുകൾ അല്ലെങ്കിൽ പല സംഭവങ്ങളുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? വിവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവാദങ്ങൾക്കൊന്നും ആദ്യം ചൊവ്വ കൊടുക്കലില്ല. പക്ഷെ പിന്നീട് വല്ലാണ്ട് നമ്മളെ മേത്ത് വന്ന് മാന്തുമ്പോൾ, അല്ല ചൊറിയുമ്പോൾ നമ്മൾ മാന്തുമല്ലോ, അതുപോലത്തെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉസ്താദുമാരെ വീഡിയോ ചെയ്യാന്നാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. ഉസ്താദുമാരെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ ഉസ്താദിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ആ കഥാപാത്രം കണ്ടോൽക്ക് മനസ്സിലാവും. അതെന്താ വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉസ്താദ് അല്ലാത്ത ഒരാൾ, അത് എല്ലാ ഇതുണ്ട്, അപ്പോൾ ഡോക്ടർ അല്ലാത്ത വ്യാജ ഡോക്ടർ ഉണ്ടാവില്ലേ, എല്ലാ ഇതിലും ഒരു വ്യാജമാരുണ്ടാവും. ഉസ്താദ് അല്ലാത്ത ഒരാൾ ഉസ്താദാണ് സ്വയം പറഞ്ഞുകൊണ്ട് പല പ്രദേശങ്ങളിലും പോയിക്കാണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തു. ഉസ്താദ് അല്ലാത്ത ഒരാൾ ഉസ്താദുമാരെ മാനക്കെ ഉണ്ടാക്കുന്ന ആൾക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളത് ചെയ്ത്, അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ അതിനടിയിൽ കുറേ തെറിയും കമൻറ്റായിട്ട് വന്നു. അത് കാണാത്ത ആൾക്കാരുടേത്, ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇത് മനസ്സിലാക്കി ഇങ്ങനെ തെറിയും കൊണ്ട് വന്നിട്ട്. അത് ആദ്യം ഞാൻ പ്രതികരിച്ചില്ല, പിന്നീട് ചില വാക്കുകൾക്ക് നമ്മൾ മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകുമ്പോൾ അങ്ങനെ വീഡിയോ പ്രതികരിച്ചിരുന്നു ഞാൻ. ഇപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഏത് രീതിയിൽ കാണുന്നു? കല്ലി വല്ലി അല്ലാത്ത ഇതിന് ആൾക്കാർ, ഞാൻ ജനങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വിമർശനമില്ല, അല്ലാത്ത ആൾക്കാർ പിന്നെ എല്ലാ വീഡിയോക്കും ഏത് നല്ലൊരു സഹായം ചെയ്യുന്ന വീഡിയോക്ക് വരെ ആൾക്കാരെ തെറിയും കൊണ്ട് വരില്ലേ. ആ അത്ര കണക്കൂട്ടിയാൽ മതി, അല്ല വലിയ കാണുന്നു അത്ര ഉള്ളു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എത്തപ്പ ചോദ്യം ഓരോണ്ട്. ഇപ്പം നമ്മളിൽ എൻ്റെ നാട്ടുകാർ ഫുൾ സപ്പോർട്ടാണ്, വെള്ളടി ബാബൻ എപ്പോഴും സപ്പോർട്ട്, പിന്നെ ഫുൾ സപ്പോർട്ട് നാട്ടുകാർ. എൻ്റെ നാട്ടിലെ ഒരുവിധം കാരണന്മാരും ചെക്കന്മാരും ഒക്കെ അഭിനയിച്ചു, എല്ലാവരും ഞാൻ വീഡിയോ കയറ്റി വിട്ടിരുന്നു. ഒക്കെ സപ്പോർട്ടാണ്. ആ പിന്നെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ സപ്പോർട്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളടിയുടെ പരിപാടി ഇപ്പോൾ ഉണ്ടോ ഈ വാട്ടർ സപ്ലൈ? അതാണ് എൻ്റെ അന്നം. എന്താ കരുതിയത്? ഇതെൻ്റെ പണി എത്തിക്കുക, ഇതെല്ലാം പണി വളക്കനെ മൂടാണിത്. ഇത് നമ്മളെ പാഷൻ കൊടുക്കുക, ഇതും എന്താ കിട്ടുക? ആ അല്ല, ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നലുണ്ട്, ഇതിന് ഒരുപാട് വലിയ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഞാൻ പല യൂട്യൂബേഴ്സും പറഞ്ഞ കുറേ കഥകളുടെ പേരിൽ ആളുകൾ അതിൻ്റെയൊക്കെ ധാരണയിലാണ് ഈ കമൻ്റ് അടിക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ യൂട്യൂബേഴ്സുകളുണ്ടാവും, ഓൾക്ക് നല്ല വരുമാനം കാണും. ആ ഒരു വരുമാനം ചിലപ്പോൾ ഒരു ഇട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ നമ്മളെ പോലത്തെ യൂട്യൂബേഴ്സിനും ഈ ഒരു വരുമാനം ഒന്നര മിനിറ്റിന് ആകെ കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല പോയി, ഞാൻ പറഞ്ഞു ആവശ്യമല്ലോ, പ്രേക്ഷകർക്ക് അറിയാമുള്ളൂ. ആ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്, പ്രേക്ഷകരോട് പറയാൻ പൊന്നാര മക്കളെ എന്താ സംഭവിച്ചാൽ, ഒരു യൂട്യൂബ് ഒരു ഒന്നര രണ്ട് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ഒരു ക്യാമറമാൻ ഒരു എഡിറ്റർ വേണം, ഓൾക്ക് ഒരു ശമ്പളം കൊടുത്ത് നമ്മൾ നിർത്തുമ്പോത്തിന്. അത് മാത്രമല്ല, നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വെള്ളം കഴിഞ്ഞാൽ വാങ്ങി കൊടുക്കും മതിയല്ലോ. ആ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതിമൊന്നും ഒത്തും കിട്ടില്ല. നമ്മൾ പരിധിക്ക് കൊണ്ടുപോയി ഇന്ന് വരെ എൻ്റെ പരിധിക്ക് യൂട്യൂബ് പൈസ ഞാൻ കൊണ്ടുവച്ചിട്ടില്ല, കാരണം വെച്ചാൽ ഇന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അല്ല സത്യരും, എന്നാൽ തന്നെ നമ്മൾ കൂടെ അഭിനയിക്കുന്ന ഒരാൾക്കാർ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കില്ല, എന്നാലും ഇത് ചായ വെള്ളം ചോറ് വാങ്ങി കൊടുക്കും. എന്നാൽ തന്നെ ഒരു രണ്ട് മൂന്ന് വീട് അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരു പറയുക ആൾക്കാരും തരുമോ, എനിക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനമാണല്ലോ ഇവിടെ അഭിനയിക്കുമോൽക്ക്. അങ്ങനെ പറഞ്ഞാണ് കുറേ ആൾക്കാർ അഭിനയം നിർത്തിയ ആൾക്കാരുണ്ട്. ബാബ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഏതുവരെ പഠിച്ചു വെച്ചാൽ പത്താം ക്ലാസ് പഠിച്ചിരിക്കണേ, രണ്ടെട്ടം പരീക്ഷ എഴുതിക്കും. അതായത് പത്താം ക്ലാസ്സിൽ ആദ്യം അരക്കുല പരീക്ഷയ്ക്ക് എക്സാം എഴുതിയപ്പോൾ കോപ്പി അടിച്ച് തന്നെ പിടിച്ചു. ചാക മാർക്ക് എത്രയാണ് അറിയോ? 56 കിട്ടിയത്. അങ്ങനെ കാക്കുല പരീക്ഷയ്ക്ക് അരക്കുല പരീക്ഷയ്ക്കും കോപ്പി അടിച്ചു, അതിനും പിടിച്ചു. അതിൽ ചെയ്യുവായിട്ട് കിട്ടി. പിന്നെ കൊല്ല പരീക്ഷ ഉള്ളത്, ആ പിന്നെ കൊല്ല പരീക്ഷ ഉള്ളത്. കൊല്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് ഭയങ്കര ചരിത്രമുണ്ട്. കൊല്ല പരീക്ഷയ്ക്ക് ഞാൻ വേറെ സ്കൂളിലത്തെ ആൻസർ പേപ്പർ കൈ കിട്ടിയിരുന്നു, അതിൽ ഞാൻ കോപ്പി എഴുതിക്കാണ്ട് കൊണ്ടുപോയി. കൊണ്ടുപോയി കാണ്ട് ഞാൻ മടക്കിക്കാണ്ട് പോക്കറ്റിലിട്ട് വളരെ കൊണ്ടുപോയിക്കാണ്ട് രണ്ട് പേപ്പർ നമ്മൾ വാങ്ങുമല്ലോ, രണ്ട് പേപ്പർ വാങ്ങിക്കാണ്ട് മൂന്നാമത്തെ പേപ്പർ കോപ്പി എടുത്ത് വെച്ച് ഞാൻ എന്നിട്ടായി നോക്കി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാഷ് വന്നാണ്ട് ഇവിടെ രണ്ട് പേപ്പർ കൊടുത്തിട്ടല്ലോ, മൂന്നാമത്തെ ഇല്ലല്ലോ. ഇയാൾ തിരിച്ചു മറിച്ച് നോക്കി, അത് മനസ്സിലാണ് ഇയാൾക്ക്. പിന്നെ ഇയാൾ ആ പേര് കണ്ടു, വേറെ സ്കൂളിൽ പേരാണല്ലോ, അത് നോക്കിയാണ് ഇവിടെ ആൾ പറഞ്ഞ്. അത് എടുത്തുകൊണ്ട് അയാളൊരു നല്ല മനസ്സിലായതുകൊണ്ട് എന്നെ പുറത്താക്കിയില്ല, മറ്റേ നമ്മളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇയാളോട് പറഞ്ഞേ ഇത്ര ബുദ്ധി എനിക്കുണ്ടെങ്കിൽ അയാൾക്ക് പഠിച്ചുകൂടെയാണ്. നേരത്തെ ലാലയെ കണ്ടിരുന്ന സമയത്ത് ലാല പറഞ്ഞിട്ടുണ്ട് ഫാറൂഖും മുനീറുമായിട്ടുള്ളൊരു ബന്ധമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വൈത്തിരിവ് പോലെ, അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഒരു ആരാധകരായി കണ്ടിരുന്ന ആളുകളാണ്. ലാലയും മുനീറും ഫാറൂഖും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെയാണോ നിങ്ങളുടേത്? എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതലേ ചോല കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എനിക്ക് പേടിയാണ്, ഇച്ഛ അഭിനയം അറിയല്ലോ. ഞാൻ ചെയ്യാൻ, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഒരു കഥാപാത്രങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് ചെയ്യാണ്, എൻ്റെ അത് അഭിനയമല്ല. അപ്പോൾ നല്ല ബോധ്യമുണ്ടത്, ഞാൻ പോകില്ല. അങ്ങനെ ഒരു പോപ്കോൺ എന്ന ചാനൽ ഉണ്ടായിരുന്നു, ഇവ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, അതൊന്നും തോന്നണ ഇച്ഛ അറിയില്ല, നിങ്ങൾ വേറെ ആവശ്യം എന്നാൽ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് ഒരു ഫാറൂഖ് മുനീറും ഉണ്ട്, അപ്പച്ചി കത്തി കാനവൽ ജീവിതത്തിൽ കാണാത്ത ആളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, നന്നായി കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഏ അങ്ങനെ ചെന്നുകാണ്ട് അതുപോലെ വീഡിയോ അഭിനയിക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഫാറൂഖിനെ കണ്ടു, കൈ കൊടുത്ത് പരിചയപ്പെട്ട് ശേഷം ഫാറൂഖിനെ വീഡിയോ അപ്പം എടുക്കേണ്ടി വരും. ആ ഫാറൂഖിനെ പറഞ്ഞു ജിൻ്റെ കൂടെ നിൽക്കുവോ ചോദിച്ചു.
തപ്പ ചോദ്യം നമുക്ക് മമ്മൂട്ടി ചോദിച്ചാൽ മരായി പോയി ചോദിച്ചോയില് എന്താ സംശയം അതൊന്നുള്ള അറിഞ്ഞാ അങ്ങനെ ഞാൻ അന്ന് മോനെ കൂടെ അഭിനയിച്ചു. അഭിനയിച്ച ശേഷം പിന്നെ കുഴപ്പമില്ലാതെ തോന്നി, പിന്നെ മോനെ എൻ്റെ എല്ലാ വീഡിയോ പിന്നെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി, എൻ്റെ വീഡിയോ അഭിനയിക്കും. അതൊരു സൗഹൃദമായി വളർന്നു, വളരെ വലിയ സൗഹൃദമായി വളർന്നു, പന്തലിച്ചു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വാപ്പ, അമ്മ, പിന്നെ വൈഫ്. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് റുബിന. മൂന്ന് കുട്ടികളും ഒക്കെ പഠിക്കുകയാണ്. ആ വലുതിന് 11 വയസ്സ് ആൺകുട്ടിയാണ്, രണ്ടാമത്തെ 8 വയസ്സ്, മൂന്നാമത്തെ 2 വയസ്സ്. അപ്പൊ എന്തായാലും ഇവരൊക്കെ ഉപ്പാന്റെ വീഡിയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീഡിയോ മകന്റെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളൊക്കെ തന്നെയായിരിക്കും. ആ തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും സപ്പോർട്ട് വരുന്നത്? സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് സപ്പോർട്ട് ഇല്ലായിരുന്നു ആദ്യമൊക്കെ. സപ്പോർട്ട് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ കുറെ പെണ്ണുങ്ങളെ അഭിനയിക്കുന്ന ആണല്ലോ. അപ്പൊ പൊതുവായിട്ട് നമ്മൾ മലപ്പുറത്തുള്ള പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ഓട് വന്നാൽ ഇജ് അഭിനയിക്കുന്നു പറഞ്ഞു, എവിടെ അഭിനയിക്കില്ല. പിന്നെ നമ്മളിപ്പോ ലേഡീസിനെ വേണ്ടേ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പിന്നെ ചൊറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ വീടൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക അതിൻ്റെ. പിന്നെ കുറേ ചൊറയും. അവസാനം അവർക്ക് മനസ്സിലായി ഈ കുരുപ്പിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഇപ്പം പിന്നെ മുണ്ടല്ല, മുണ്ടല്ല എന്ന് പറഞ്ഞാൽ വീടിനെ പറ്റിയുള്ള അഭിപ്രായം വ്യത്യാസമില്ലാന്ന് പറയുന്നത് ഒന്നും അതിലില്ല എന്നുള്ളത് മനസ്സിലായിട്ട്. ആ മനസ്സിലായി, മനസ്സിലായി. പിന്നെ കാലങ്ങളായിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയുന്ന ആളുകളുണ്ടായിരിക്കും ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ, അതിലുള്ളൊരു സന്തോഷം എങ്ങനെയാണ് പറഞ്ഞിരിക്കുക? അതായത് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പല വട്ടം പല പ്രതിസന്ധിയും കൂടി കടന്നു പോയതാണ്. അതായത് നമുക്ക് എനിക്കാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ അച്ചടി യൂട്യൂബർമാരേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ആകാൻ അറിയില്ല. എൻ്റെ ഇടം പോലെ ഞാൻ ഒരുത്തരം നിർത്തിയാണ് ചെയ്യല്. അപ്പോൾ ക്യാമറമാരൊക്കെ അതിനകത്ത് മാറിപ്പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളിത് ആൾക്കാർ സെറ്റാക്കണം, ക്യാമറ സെറ്റാക്കണം, എഡിറ്റർ സെറ്റാക്കണം, ഇതൊക്കെ പാടാ. എനിക്കാണ് ഈ യൂട്യൂബിൻ്റെ ബുദ്ധി ചെയ്ത ആളും ഞാൻ ഇത് ഒപ്പിച്ച് ചെയ്യുന്ന ആളാണ്. അങ്ങനെ നമ്മളിത് പല വട്ടം നിർത്താൻ വേണ്ടി നോക്കി. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ചിലപ്പോൾ എവിടേക്ക് പോകുമ്പോൾ കാണാം അവസ്ഥാന കച്ചി തന്നെ ചില കെട്ടിപ്പിടിച്ചു സെൽഫി എടുക്കാൻ തന്നെ. അപ്പൊ തന്നെ അർത്ഥം കണ്ടിട്ടുണ്ടാക്കും ഞാൻ. നമുക്ക് നിർത്താൻ കഴിയില്ലത്. ഇതൊരു ശരിക്ക് പറഞ്ഞാല് ചില ആൾക്കാരൊക്കെ കള്ള് ചീട്ടളി മറ്റതൊക്കെ ലാരി ആക്കാനും, പക്ഷെ ശരിക്കുള്ള ലാരി എന്താണോ ഈ യൂട്യൂബറാണ്. ഇത് പണ്ട് ബിറ്റ്കോയിൻ പൈസ കിട്ടണ മാതിരിയാ, ആദ്യം കുറേ തരും, പിന്നെ അവസാനം മൊത്തത്തിൽ ഓരോ കൂടെ. അതാ പക്ഷെ ഇത് ഞാൻ വേറൊരു അനുഭവം കൂടെ ഇത് പറയട്ടോ. എന്റെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാർ ഷൂട്ടിന് വിളിച്ചിട്ടുണ്ട്, അതായത് അഭിനയിക്കാൻ പെരട്ടി വെച്ചുകൊണ്ട് ഒരു ഭയങ്കര ചേടാരി വാർത്തകൾ ആ തോന്നുന്നു എന്നെ വിളിച്ചുകൊണ്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു വിളിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ കോളേജ് വന്നോണ്ടി കുഴപ്പമില്ല. ആ ചങ്ങ എനിക്കൊരു ഉപദേശം എന്താണോ, ഞാൻ സിനിമന്റെ പിന്നാലെ പാഞ്ഞ് നടക്കുന്ന ആളാണ് അവരെ. ഇത്രയും കാലം ഞാൻ സിനിമന്റെ പിന്നാലെ പാഞ്ഞ് നടന്നിട്ട് എനിക്ക് 2 ഡെക്സീൽസ് ഉണ്ടായിനി. ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു വാടകപ്പരിയിലാണ് ഒരു ഡെക്സീൽസ് പണിക്ക് നിൽക്കുന്നത്. അപ്പൊ എന്താ സംഭവം ചോദിച്ചു, വേറെയും കൂടി നോക്കാതെ ഈ ലഹരി കയറിയിട്ട് ഇതിന് പിന്നാലെ പാഞ്ഞ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഉപദേശം തരാണ് ബാബ, സിനിമന്റെ പിന്നാലെ ഇതിന്റെ പിന്നാലെ പാഞ്ഞാണ് കുടുംബം കൊളാക്കരുത്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞോ, ഞാൻ ഇന്ന് വരെ ഒരു സിനിമന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല, അതിന് ശ്രമിച്ചിട്ടില്ല ഞാൻ. കാരണം വെച്ചാൽ അഭിനയം അറിയാം, ചെല്ലോ അറിയാം. ഒന്നത്, രണ്ടാമത് ഞാൻ തന്നെ ഒരു സിനിമ ഉണ്ടാക്കി, ഞാൻ തന്നെ ഒരു ചാനൽ ഉണ്ടാക്കി, അതിൽ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഞാൻ തന്നെ ഉണ്ടായി. ഞാൻ അതാ ചെയ്ത് പറഞ്ഞോ, നമ്മളെ കുടുംബമാണ് നമുക്ക് വലുത്. ആ കുടുംബം, ആ കുടുംബം നേരെ നിർത്തിക്കൊണ്ട് ഇതോ പറഞ്ഞ കറക്റ്റാണ്. ഇതിന്റെ പിന്നാലെ ലാരി പിടിച്ച് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബം കുളവാണ്. ഇപ്പൊ ഞാൻ തന്നെ ചാനൽ ഉണ്ടാക്കി കണ്ട് ഞാൻ തന്നെ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ചു, നമ്മളെന്നായി നിന്ന് അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഞാൻ പാത ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ വളരെ നന്ദിയുണ്ട്. നമ്മള് എന്നും നമ്മൾ ഓർത്തിരിക്കും, കാരണം നമ്മളെ ഓലാണ് നമ്മളെ ഈ കുളത്തിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ് ആൾക്കാരോടും ഓല് നെഗറ്റീവ് കിട്ടും. എന്റെ ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന അവസ്ഥയുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒന്നും കൂടെ അതിനാണ് അതാണ് ഏറ്റവും ഓടിക്കുന്നത്. ഓരോട് നമ്മൾ നന്ദിയുണ്ട്. എല്ലാ മനുഷ്യന്മാരോടും സപ്പോർട്ട് ചെയ്തവരോടും കയറി മുടാളുള്ളവരും മുട്ടരും ഒക്കെ. അപ്പൊ എല്ലാ മാണിക്കല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു, താങ്ക് യു. അപ്പൊ ഏതായാലും ബാവ മലപ്പുറത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു. വളരെ വ്യത്യസ്തമായ രസകരമായ ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നർമ്മരസം നിറഞ്ഞ വീഡിയോ പോലെ തന്നെയാണ് ബാവയുടെ ഇന്റർവ്യൂ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു കരുതുന്നു, ഇഷ്ടമായ ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുക. കാരണം അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം കുടുംബം, കുടുംബത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് വീഡിയോയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒക്കെ ഒരു സൈഡാക്കി മാറ്റി ഒരു കുടുംബനാഥനായി മാറി 3 കുട്ടികളുടെ ഉപ്പയായിട്ട് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് പഴയ വെള്ളമടിക്കാരൻ ബാവ, അത് വാട്ടർ ബാവ, ഈ വാട്ടർ ബാവ ഇന്ന് കുടുംബം നോക്കുന്നുണ്ട്. അത് യൂട്യൂബിലെ വരുമാനം കൊണ്ടൊന്നുമല്ല, അത് ആ ഉപജീവന മാർഗം അന്നും ഇന്നും അത് തന്നെയാണ്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മേൽമുറി എന്ന പ്രദേശത്ത് 27 എന്നൊരു സ്ഥലത്ത് ബാവ എന്നൊരു വ്യക്തി ഉണ്ടായിരിക്കും. ചാനലിൻ്റെ പേരും കൂടി മലബാർ ചങ്ക്സ്. ചാനലിൻ്റെ പേര് മലബാർ ചങ്ക്സ് ആണ്, കാണാത്തവർ കാണുക.